ഏവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അനു സിതാര മലയാള സിനിമാ രംഗത്തെ അഭിനേത്രിയാണ്. അനു സിതാര ചില തമിഴ് സിനിമകളിലും അനു സിതാര അഭിനയിച്ചിട്ടുണ്ട്. 2013 പൊട്ടാസ് ബോംബ് എന്ന ചിത്രമാണ് ആദ്യ ചിത്രം. ഒരു നല്ല ഭരതനാട്യം ഡാൻസർ കൂടിയാണ് അനു സിതാര. 1995 ഓഗസ്റ്റ് 21 അനു സിതാര ജനിച്ചത്. VMO ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നിന്നും ഡിഗ്രി പൂർത്തിയാക്കി. നൃത്തരംഗത്ത് അനു സിതാര ഒട്ടേറെ പ്രൈസുകൾ മേടിച്ചു കൂട്ടിയിട്ടുണ്ട്. കേരള കലാമണ്ഡലത്തിൽ നിന്നും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു. 2015 വിഷ്ണു പ്രസാദിനെ കല്യാണം കഴിച്ചു. 2015 അനു സിതാര അനാർക്കലി എന്ന ചിത്രത്തിൽ ക്യാമിയോ റോളിലെത്തി. അതിനുശേഷം ഹാപ്പി വെഡ്ഡിംഗ്, ക്യാമ്പസ് ഡയറി, മറുപടി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2017 കുഞ്ചാക്കോ ബോബനൊപ്പം രാമൻ്റെ ഏദൻതോട്ടം എന്ന ചിത്രത്തിൽ ലീഡ് റോളായി അഭിനയിച്ചു. ഈ സിനിമ സക്സസ്ഫുൾ ആയിരുന്നു. അച്ചായൻ, സർവോപരി പാലാക്കാരൻ, ആന അലറലോടലറൽ എന്നിവയാണ് മറ്റു ചിത്രങ്ങൾ. ക്യാപ്റ്റൻ എന്ന സിനിമയിലെ പെർഫോമൻസ് പ്രശംസനാതീതമായിരുന്നു. 2019 ഫിലിംഫെയർ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ട്രസ് മലയാളം എന്ന അവാർഡും ലഭിച്ചു. മമ്മൂട്ടി നായകനായ മാമാങ്കം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. 12th Man ആണ് അവസാന ചിത്രം. ജീതു ജോസഫ് ഡിറക്റ്റ് ചെയ്ത മോഹൻലാൽ ചിത്രമാണ് 12th Man. നർത്തകി എന്ന നിലയിൽ ഇൻസ്റ്റഗ്രാമിലും മറ്റുമായി ഒരുപാട് ആരാധകരെ സൃഷ്ടിക്കാൻ അനു സിതാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2017 ഏഷ്യ വിഷൻ അവാർഡ്സിൻ്റെ ന്യൂ സെൻസേഷൻ ഇൻ ആക്ടിംഗ് ഫീമെയിൽ എന്ന അവാർഡ് ലഭിച്ചു. 2019 ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിൻ്റെ ബെസ്റ്റ് ആക്ട്രസ് എന്ന അവാർഡ് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമയ്ക്ക് വേണ്ടി അനു സിതാരയ്ക്ക് ലഭിച്ചു. കല്യാണത്തിന് വേണ്ടി അഭിനയം ഉപേക്ഷിക്കേണ്ടി വന്ന നായികമാരാണ് കൂടുതലെങ്കിലും കല്യാണത്തിന് ശേഷമാണ് അനു സിതാര അഭിനയരംഗത്ത് പ്രമുഖയായത്. തിയേറ്റർ ആക്ടറായ തൻ്റെ അച്ഛനാണ് തൻ്റെ ഇൻസ്പിറേഷൻ എന്ന് അനു സിതാര ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മാതൃകയാണ് ഈ താരം. നർത്തകി എന്ന നിലയിൽ പ്രമുഖയായ താരത്തിന് അഭിനയരംഗത്ത് ഇനിയും ശോഭിക്കാൻ കഴിയട്ടെ. ഇനിയും ഇതുപോലുള്ള കണ്ടൻസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.